ഈ തീവ്രവാദികളിൽ നിന്ന് നമ്മുടെ നാട്ടുകാരെ രക്ഷിക്കാൻ അതിവൈഭവമാണ് ഇവിടെ ഭരിക്കുന്നവർക്ക്. അതിൻ്റെ പകുതി പോരെ ഈ വേസ്റ്റിൽ നിന്നും ഈ തെരുവ് നായ്ക്കളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ ചോദിക്കുന്നത് മറ്റാരുമല്ല, ഭരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു എം എൽ എ ആണ്. സർ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നഗരങ്ങളിലും പഞ്ചായത്തുകളിലും തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം സാധാരണക്കാരുടെ സ്വൈര ജീവിതം ദുസ്സഹമായിരിക്കുകയാണ് സർ. ചില ജന്തുസ്നേഹികൾ ഈ പേപ്പട്ടികളെ പോലും കൊല്ലാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയാണ്. തെരുവ് നായ്ക്കളെ മൃഗസ്നേഹികളുടെ കോമ്പൗണ്ടിൽ തന്നെ വളർത്തണമെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ പ്രധാന പോലെ ഒരുക്കൊക്കെ ബാധക. കാരണം എന്താ വെച്ചാല് ഇവർക്കൊക്കെ ചെറിയ അഭിപ്രായം പറഞ്ഞാൽ മതി, ഇവർക്കൊക്കെ ഒരു നിയമം ഉണ്ടാക്കിയാൽ മതി. ഈ നിയമം ഉണ്ടാക്കിയ സ്ഥലത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരനാണ്. സർ, ഒരു പേ ബാധിച്ചൊരു നായനെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സർ രാജ്യത്തെ സ്ഥിതി? സാർ ഇന്ന് ആലോചിച്ച് നോക്കി സർ, ഏറ്റവും വലിയ സെക്യൂരിറ്റി വലിയ സ്ഥലങ്ങളാണെന്ന് പറയും നമ്മുടെ എം എൽ എ ക്വാർട്ടേഴ്സ്. രാവിലെ 6 മണിക്ക് സർ നടക്കാൻ പോകണം, പോയാലേ സർ അസംബ്ലി കോമ്പൗണ്ടിൽ. സർ ഞാൻ മിഞ്ഞാന്നിന്റെ നടന്നു പോകുമ്പോ 6 എണ്ണ സർ. സർ ഇങ്ങനെ 6 എണ്ണം ഒരുമിച്ച ഇങ്ങനെ പോയാലേ എവിടെ എത്തും സർ സ്ഥിതി? അത് കേന്ദ്ര നിയമത്തിന്റെ ഇത് വെച്ചതാണെന്ന് നിങ്ങൾ പ്രതാപ അങ്ങൾക്കൊക്കെ ഇത് പറയാം. നിങ്ങൾ കുറെ പരിസ്ഥിതിക്കാരും ജ്യോതിഷികളാണ് ഈ രാജ്യം കുട്ടിച്ചോറാക്കണത്, വേറെ ഒന്നുമല്ല. കാര്യം തുറന്നു പറയണ്ടോ? ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഒരു സംഗതി ഉണ്ടോ? എന്തെങ്കിലും വിഷയം വന്ന നിങ്ങൾ ഞാൻ ഇന്നലെ കണ്ടു ടി വിയിൽ ഒരു കാല പറ്റിയാൽ മുതൽ കാല എടുക്കരുത്. ഒരു സംഗതി നിങ്ങൾ നോക്കിയിട്ട് ആ വിഷയം പഠിച്ചിട്ട് വേണ്ടേ? നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കണ്ടേ? നിങ്ങളത് ആലോചിച്ച് നോക്കേണ്ടി. ആരാരെ കുട്ടിക്ക് പിതാവുന്നുണ്ടാവും കാണാൻ നല്ല രസാ, അവനാന്ന് കണ്ട് കടി കിട്ടുമ്പോൾ ഇന്ന അവിടെ നിങ്ങളൊക്കെ അത് ആദ്യം കടിച്ചിട്ട് എന്നാലേ നിങ്ങൾക്ക് നിയമം മാറുള്ളൂ, അപ്പോഴേ ചിലത് ഉണ്ടാവുള്ളൂ. ഇനി ഈ ആഴ്ചയിലെ സൂപ്പർ ഡയലോഗിലേക്കാണ്. സത്യം സത്യമായി പറഞ്ഞാൽ ആരും ചിരിച്ചു പോവും എന്നതിൻ്റെ വലിയ ഉദാഹരണം. പല സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ചില അബദ്ധങ്ങളൊക്കെ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അത് എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ആ പുസ്തകം പ്രകാശനം ചെയ്യണം, അത് ഇന്നസെന്റ് തന്നെ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വേണം. അങ്ങനെ ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ തിരുവനന്തപുരത്തെത്തി. ആ സ്റ്റേജിൽ വന്നപ്പോൾ വേറെ പുസ്തകം എടുത്തു, ഇംഗ്ലീഷ് ഏകദേശം ഇത്ര ടൈറ്റിലുള്ള പുസ്തകം. ഞാൻ ഇതാരെ? ശശി തരൂരിന്റെ. അപ്പൊ ഞാൻ ശശി തരൂരിനോട് നോട്ട് നോക്കി, കാരണം എന്റെ അഭിപ്രായം കാണത്തിലെ ഞാൻ അദ്ദേഹത്തെ വളരെ ദയനീയമായി നോക്കി. നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ പുസ്തകം തരുന്നത്, ഇനി അതിനെ പറ്റി പറയണം. ഞാൻ ദൈവങ്ങളെ വിളിച്ചു, സത്യൻ അന്തിക്കാരനെ വിളിച്ച് ഞാൻ ചോദിച്ചു, സത്യ ഈ ശശി തരൂർ പല പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നെഹ്റുവിനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത്യാവശ്യം വരയ്ക്കും, അതുപോലെ തന്നെ ചില കവിതകളൊക്കെ വലിയ കാര്യമായിട്ടല്ല എഴുതിയിട്ടുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതി. അതില് ഈ പുരാണത്തിലെ കഥാപാത്രങ്ങളാണ്, ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ. ഞാൻ പറഞ്ഞു മതി, സത്യ ഉള്ളതുകൊണ്ട് ഞാൻ സത്യമായി കൊണ്ടോളാം. പ്രകാശനം ചെയ്യാൻ പോകുന്ന ശ്രീ ശശി തരൂർ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് മാത്രമേ ഈ കൂട്ടത്തിൽ ഈ ഇരിക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പൊ തോളിലൊക്കെ സഞ്ചയൊക്കെ വെച്ചിട്ട് കുറെ ബുദ്ധിജീവികളിരിക്കുന്നു. അപ്പൊ എനിക്കൊരു പേടി, എന്നാലും അവരൊരു ധൈര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എത്ര പേര് അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്? ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ളവർ പറയണം. തമ്മിൽ തമ്മിൽ അവർ മുഖത്തോട് നോക്കുന്നു. അങ്ങനെ അവര് തന്നെ, ഓ ദൈവമേ, ഇയാള് വെറുതെ സിനിമാ നടനല്ലോ, ഉടനെയാണ് ഇത്തത്. അദ്ദേഹം നെഹ്റുവിനെ പറ്റി എഴുതിയിട്ടുണ്ട്, അത് വായിച്ചവരുണ്ടോ? ഇല്ല, എനിക്കറിയാം. ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയത് നമ്മുടെ പുരാണ കഥാപാത്രങ്ങളെ ആ പുസ്തകത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ഇതൊക്കെ കഴിഞ്ഞ്
ഞാൻ പറഞ്ഞു കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളാരും അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചു. ഇനി ഞാൻ ആ പുസ്തകത്തിലേക്ക് എന്ത് പറയാം എന്നെങ്കിലും ദൈവത്തെ ഓർക്കുന്നു. ഈ ശശി തരൂരിന്റെ അയാൾ വളരെ ബഹുമാനത്തോടുകൂടി എന്നെ നോക്കി. അങ്ങനെയാണ് അദ്ദേഹം എന്റെ ഈ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നോണയല്ല വന്നിരുന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ തൊടയിലൊക്കെ അടിയടിച്ചു. എന്നിട്ട് പറഞ്ഞു എന്റെ ഗ്രേറ്റ് ചിൽഡ്രൻ നോവൽ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടല്ലേ, എന്റെ ഡയലോഗ് അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ശീലമുള്ളൂ. ഒരു തേങ്ങ ഞാൻ വായിച്ചു. കാണാം പുതിയ അഭിനയങ്ങളും പുതിയ വാചകങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും. നന്ദി, നമസ്കാരം. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും ഒരു ഭ്രാന്തനെ പോലെ. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഹലോ ഹലോ അൽബദാദി. ഹാ ബഗ്ദാദി ഹിയർ.